അസാ വരഹമുല്ലാത്തു ബിസ്മി വലഹമ്മ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബുഹാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് അഥവാ കൃഷി ഒരു സംസ്കാരവും ജീവിതശീലവുമാക്കി മാറ്റുന്നതിനെ കുറിച്ച് പ്രവാചകൻ തിരുവിനബി സുല്ലാഹു അലൈഹി വസ്ലമ്മയിൽ നിന്നും സഹാബ് ഇക്രാമിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ അറിയില്ലാത്ത അവരിൽ നിന്നും വന്ന ചില ഉത്ബോധനങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു പ്രവാചകൻ തിരുനബി സല്ലാഹു അലൈ വസലമ പറഞ്ഞതായി ഞാൻ എൻ്റെ രണ്ട് ചെവി കൊണ്ട് കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹാബി ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട് അഹമ്മദ് ഉദ്ധരിച്ച ഹദീസ് മൻ നെസബ ഷജറത്തൻ ഒരാളൊരു ചെടി നട്ടു അല്ലെങ്കിൽ ഒരു മരം നട്ടു അങ്ങനെ അതിനെ സംരക്ഷിക്കുന്നതിൽ അവൻ ബദ്ധശ്രദ്ധനായി അതിനെ പരിചരിച്ച് മുന്നോട്ട് പോയി വൽ അങ്ങനെ പരിചരണം അവസാന ഘട്ടം വരെ തുറന്നു കൊണ്ടിരുന്നു ഹത്താ തുസ്മിറ ആ വൃക്ഷം പുഷ്പിച്ച് കായ്ഫലം നൽകുന്നത് വരെ കുല്ലി യുസാബു മിൻ നൽകുന്നതുവരെ ആ ഫലത്തിൽ നിന്ന് ആ വൃക്ഷത്തിൽ നിന്ന് ആ പഴം അതിൻ്റെ കായ്ഫലങ്ങൾ ആരൊക്കെ ഏതൊക്കെ അളവിൽ അനുഭവിക്കുന്നുവോ അതിനെല്ലാം കൃത്യമായ ഒരു പുണ്യം അള്ളാഹു ആ മനുഷ്യൻ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ് അപ്പോൾ ഒരു ചെടി നടുക അല്ലെങ്കിൽ വൃക്ഷത്തൈ നടുക അതല്ലെങ്കിൽ കാർഷിക വിളവുമായി വിളയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ നട്ടുപിടിപ്പിക്കുക അങ്ങനെ അതിനു വേണ്ട സേവനം ചെയ്തുകൊണ്ടും അതിനെ പരിചരിച്ചും അതിൽ ബദ്ധശ്രദ്ധരായി മുന്നോട്ട് പോവുക അങ്ങനെ അത് കായ്ച്ച് ഫലം നൽകുന്ന അവസ്ഥ വരെ തുടരുക അതിൽ ശ്രദ്ധയോടുകൂടി തുടർന്നു കൊണ്ടിരിക്കുക അങ്ങനെ വന്നാൽ ആ കായ് ഫലങ്ങൾ പിന്നെ ആരൊക്കെ എവിടെ വെച്ച് എങ്ങനെയൊക്കെ ഭുജിക്കുന്നുവോ ഏതെല്ലാം നാടുകളിലേക്ക് അതിൻ്റെ ഫലങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുവോ അങ്ങനെ ആരെല്ലാം അത് കഴിക്കുന്നുവോ അതിനെല്ലാം കൃത്യമായ ഒരു പുണ്യം അള്ളാഹു സുബുഹാനഹൂതാല ഈ വ്യക്തിക്ക് വേണ്ടി രേഖപ്പെടുത്തുമെന്നാണ് അഥവാ അത് വിൽക്കുന്നത് മുഖേനയോ അത് മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് മുഖേനയോ ലഭ്യമാകുന്ന ഭൗതികമായ ലാഭം മാത്രമല്ല അതിനപ്പുറത്ത് മനുഷ്യരുടെ ഭക്ഷണത്തിന് പരിഹാരമുണ്ടാവുക ഭക്ഷണോൽപാദനം എന്ന സേവനപരമായ മേഖലയിൽ പ്രവർത്തിക്കുക അങ്ങനെ അത് മനുഷ്യർക്ക് ആവശ്യത്തിന് ലഭ്യമാകും വിധം അത് വിതരണം ചെയ്യപ്പെടുക അത് വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് സഞ്ചരിച്ചെത്തുക അങ്ങനെ മനുഷ്യർ അവരുടെ അന്നത്തിൻ്റെ ആധാരമായിട്ട് അത് ഉപയോഗപ്പെടുത്തുക ഇങ്ങനെ വരുന്നത് മുഖേന ഓരോ അളവിലും അതിൽ നിന്ന് ഉപയോഗപ്പെടുത്തുന്ന ഓരോ അളവിനും അള്ളാഹു സുബാന ഹോവതാല ഈ വ്യക്തിക്ക് കൃത്യമായ ഒരു പുണ്യം രേഖപ്പെടുത്തുമെന്നാണ് അപ്പോൾ കാർഷിക വൃത്തി എത്രമേൽ മഹത്തരമായ ഒരു പ്രവർത്തനമാണ് എന്നാണ് ഈ തിരുവചനം നമുക്ക് മനസ്സിലാക്കി തരുന്നത് രണ്ടാമത്തെ സംഭവം ഇങ്ങനെയാണ് അബുദർദർ ലാവുത്ത് ആലാൻഹു അദ്ദേഹം പ്രായം ചെന്ന ഒരു സഹാബിയാണ് അദ്ദേഹം ഒരു ചെടി നേടാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അത് നട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വഴിയിലൂടെ ഒരാൾ കടന്നുപോയി പ്രായം ചെന്ന അബുദ്ദർദാർ റീലാവ് ആലാൻഹു ഈ പ്രായത്തിലും ഒരു ചെടി നടുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഈ മരമുണ്ടല്ലോ ഷതർത്തിൽ ജൂസ് എന്നാണ് ഹദീസ് ഹദീസതിനെക്കുറിച്ച് പറയുന്നത് അത് ഒരു തരം നെറ്റ്സ് ഇനത്തിൽപ്പെട്ട ഭക്ഷ്യയോഗ്യമായ ഒരു വൃക്ഷമാണ് ഒരു ചെടിയാണ് അതാണ് ഇദ്ദേഹം നട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വഴിപ്പോകൻ ചോദിക്കുകയാണ് നിങ്ങൾ ഈ നട്ടുപിടിപ്പിക്കുന്ന മരം അത് ഫലം കായ്ക്കാൻ ഇത്ര എത്ര വർഷം എടുക്കുമല്ലോ എന്ന് അഥവാ ആ ചോദ്യത്തിന്റെ അർത്ഥം ഇതാണ് ഇത്ര കൊല്ലം കഴിഞ്ഞാലല്ലേ ഈ മരം കായ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ ചെടി ഫലം നൽകുകയുള്ളൂ അതുവരേക്കും നിങ്ങൾ ജീവിച്ചിരുന്ന് കൊള്ളണമെന്നില്ലല്ലോ താങ്കൾ ഷെയഹുൻ ഖബീർ പ്രായം ചെന്ന ഒരു വൃദ്ധനായിട്ടില്ലേ വൃദ്ധനായ ഒരാളായി തീർന്നിരിക്കുന്നല്ലോ എന്ന അർത്ഥത്തിലാണ് ചോദ്യം അപ്പോൾ അബുദർദാറി ലാഹു താലാൻഹു പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഇതിന് എനിക്ക് ലഭ്യമാകുന്ന പ്രതിഫലം ഇത് ഞാൻ കഴിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇതിന് വേറെ ആര് കഴിച്ചാലും എനിക്കതിന്റെ പ്രതിഫലം കിട്ടുമെന്നാണ് അഥവാ വരും തലമുറയ്ക്ക് വേണ്ടി കരുതി വയ്ക്കുന്ന ഒരു കരുതി വപ്പായി കൃഷിയെ കാർഷിക വൃത്തിയെ കാണാൻ കഴിയുന്ന ഒരു സംസ്കാരവും ശീലവുമാണ് ഇവിടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് പ്രായാധിക്യമുള്ള അവസ്ഥയിലെത്തിയ അബുദ്ധർദ എന്നറിയപ്പെടുന്ന സഹാബി അദ്ദേഹം ആ പ്രായത്തിലും വൃക്ഷത്തൈ നടുന്നു ചെടികൾ നടുന്നു കൃഷിയുമായി ബന്ധപ്പെട്ട തൻ്റെ ജീവിതശീലങ്ങൾ കൊണ്ടു നടക്കുന്നു കണ്ടു നിൽക്കുന്ന ആൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ ഈ ചെടി വളർന്ന് പുഷ്പിച്ച് കായ്ഫലം നൽകാൻ ഇത്രയെത്ര വർഷം എടുക്കും അഥവാ അത്രയും കാലം നിങ്ങൾ ജീവിച്ചു കൊള്ളണമെന്നില്ല പിന്നെ എന്തിന് ഇത് ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് ചോദ്യമെങ്കിൽ ആ ചോദ്യകർത്താവിന്റെ മനോഗതം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ ഉത്തരമാണ് അബുദർദാർ ലാവത്ത് ആറാനു നൽകിയത് ഇത് ഞാൻ കഴിക്കുന്നു എന്നതിനെ ആശ്രയിച്ചല്ല എനിക്ക് ലഭ്യമാകുന്ന പ്രതിഫലം ഇത് എനിക്ക് ശേഷം ആര് കഴിച്ചാലും എനിക്ക് എൻ്റെ പ്രതിഫലം കിട്ടുമെന്നാണ് അവിധമുള്ള ഒരു കരുതൽ വരും തലമുറയ്ക്ക് വേണ്ടി കരുതി വയ്ക്കൽ ഈ പ്രകൃതിയെ പരിസ്ഥിതിയെ മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ആധാരമായുള്ള ഭക്ഷ്യ വിഭവത്തെ ഉൽപ്പാദിപ്പിക്കാനും നിലനിർത്താനുമുള്ള ശ്രമങ്ങൾ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും തുടരണം എന്ന അവിധമുള്ള ഒരു കൃഷി സംസ്കാരവും കൃഷി ഈ സംഭവത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക ആലാനുഹുൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു സംഭവം കൂടി ഇമാം സുയൂത്തി ഉദ്ധരിക്കുന്നുണ്ട് ഷെയ്ഖ് അൽബാനി ഈ ഹദീസ് ആണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇബിനു ഹുസൈ മാറിയില്ലാവത്ത് ആലാനുഹു അദ്ദേഹം പറയുകയാണ് ഉമർ ഖത്താവറിയില്ലാത്ത ആലാനഹു തൻ്റെ പിതാവിനോട് പറയുന്നത് ഞാൻ കേട്ടു മാ മാക്കൻ ത അർലഖ് നിന്റെ ഭൂമിയിൽ നിങ്ങളുടെ ഭൂമിയിൽ കൃഷി ചെയ്യാതിരിക്കാൻ നിങ്ങളെ തടഞ്ഞ കാര്യം എന്താണ് എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നില്ല എന്ന് ഉമർ ഖത്താവറിയില്ലാത്ത ആലാനുഹു ഇബിനു ഹുസൈ മാറി ഇല്ലാത്ത ആലാനുഹുവിൻ്റെ പിതാവിനോട് ചോദിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഫക്കാല ലഹു അബി അപ്പോൾ എൻ്റെ പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞു ഉമർ ഖത്താവിനോട് പറഞ്ഞു അന ഷേഹൻ കബീർ ഞാൻ പ്രായം ചെന്ന ഒരു വൃദ്ധനാണ് അമൂത്തു കഥൻ അടുത്ത നിമിഷം മരിക്കാനുള്ള ആളാണ് അഥവാ നാളെ മരിക്കാനുള്ള ആളാണ് അപ്പറഞ്ഞതിനർത്ഥം ഞാൻ വയസ്സനായി മരണം ഏത് സമയത്തും വരാവുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് എന്നാണ് പിതാവ് പറഞ്ഞ മറുപടി അപ്പോൾ ഉമർ ഖത്താവു താറാൻഹു പറഞ്ഞത് ഫക്കാല ഉമർ കലി താഹുസഹ അതിൽ കൃഷി ചെയ്യാൻ നീ തീരുമാനമെടുക്കണം അഥവാ നിങ്ങളുടെ മണ്ണിൽ കൃഷി ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കണം ഭൂമിയിൽ നിങ്ങൾ കൃഷി ചെയ്യണം നിങ്ങളുടെ മണ്ണ് ഇങ്ങനെ വെറുതെ ഇടരുത് കൃഷി ചെയ്യാതെ ഈ ഭൂമി ഇങ്ങനെ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിങ്ങൾ തീരുമാനമെടുക്കണമെന്ന് പറയുകയും ശേഷം ഉമർ ഖത്താറിയല്ലാ താലാൻഹു ഈ ഇബ്നു ഹുസൈമയുടെ പിതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് ആ മണ്ണിൽ ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു എന്നാണ് അപ്പോൾ ഒരു തുണ്ട് ഭൂമിയും തരിച്ചിടാതിരിക്കുക അവിടെയെല്ലാം ചെടികൾ നട്ടുപിടിപ്പിക്കുക വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക ഫലമൂലാദികൾ നൽകുന്ന ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കുക അങ്ങനെ അവസാന ഘട്ടം വരെ ഏത് പ്രായമായ അവസ്ഥയിലും ഈ ശീലവും സംസ്കാരവും തുടരുക ഒരു തുണ്ട് ഭൂമിയിൽ തരിശിടാതിരിക്കുക ഇത്ര കൃത്യമായ കാഴ്ചപ്പാടാണ് നൽകുന്നത് സമാനമായ ധാരാളം സംഭവങ്ങൾ ചരിത്രം നമ്മൾ വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ കൃഷി ഒരു സംസ്കാരമായി തീരട്ടെ കൃഷി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവട്ടെ ഏത് തൊഴിൽ മേഖല ആയിരുന്നാലും ശരി ഗവണ്മെൻ്റ് സർക്കാർ സർവീസുള്ള ആളുകളായിരുന്നാലും അതുപോലെ തന്നെ കച്ചവടക്കാരായിരുന്നാലും മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിരുന്നാലും ശരി ജീവിതത്തിൽ ഒരു നിശ്ചിത സമയം നമ്മുടെ കയ്യിലുള്ള ഭൂമിയിൽ കൃഷിയോഗ്യമാക്കാനും അതിൽ വിത്തിറക്കാനും അതിൽ ചെടികൾ നട്ടുപിടിപ്പിക്കാനും മരങ്ങൾ വെച്ചു പിടിപ്പിക്കാനും അതിനെ പരിചരിക്കാനും സമയം കണ്ടെത്തും വിധമുള്ള ഒരു ക്രമീകരണം നടത്തുകയാണെങ്കിൽ ജീവിതത്തിന്റെ സംസ്കാരമായിട്ട് കൃഷി മാറും അങ്ങനെയാണ് അതിനെ കാണേണ്ടത് കൃഷി തൊഴിലായി സ്വീകരിച്ച ആളുകളുണ്ട് കൃഷിയിലൂടെ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ വ്യവസ്ഥാപിതമായി മുന്നോട്ട് പോകുന്നവരുണ്ട് കൃഷി മാത്രം അല്ലാതെ വേറൊന്നും ആശ്രയിക്കാൻ കഴിയാതെ ജീവിക്കുന്ന പച്ചപ്പാവങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അവിടെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില കൊടുക്കാൻ ഭരണകൂടം സംവിധാനം ഉണ്ടാക്കാതെ വരുന്നതുകൊണ്ട് ആ ഉൽപ്പന്നങ്ങളെ വില കുറച്ച് വാങ്ങിയെടുക്കാൻ വലിയ വലിയ കോർപ്പറേറ്റ് ഭീമന്മാർ വരെ ശ്രമിക്കുന്നത് കൊണ്ടും അവരെ പറ്റിക്കാൻ ഇടത്തട്ടുകാർ ശ്രമിക്കുന്നത് കൊണ്ടുമൊക്കെ വരുന്ന നഷ്ടങ്ങൾ മാത്രമാണ് ആ പാവങ്ങൾക്ക് നഷ്ടമായി ഭവിക്കാൻ കാരണമാകുന്നത് അല്ലാത്ത പക്ഷം നേരെ ചുവ കൃഷി വൃത്തിയിലേർപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ ഒരു ഭരണകൂടം നിയമവും ക്രമവും മുന്നോട്ട് പോയിരുന്നു എങ്കിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട മനുഷ്യർ ഏറ്റവും സമ്പന്നരും ഏറ്റവും നല്ല മനുഷ്യരുമായി മനുഷ്യകുലത്തിനെ ഊട്ടുന്നവരായി മാറുമായിരുന്നു അവർക്ക് മദ്യയായ അംഗീകാരം കിട്ടുമായിരുന്നു പക്ഷേ ആ രീതിയിൽ കാര്യങ്ങളെ കാണാൻ കൃഷി സംസ്കാരം സ്വീകരിക്കാത്ത ഒരു സമൂഹത്തിന് കഴിയാതെ വന്നത് അതുപോലെ തന്നെ ആളുകളെ ചൂഷണം ചെയ്തും പറ്റിട്ടും ജീവിക്കുന്ന അധികാരി വർഗങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ടും സംഭവിച്ച ദുരന്തമാണ് ഇസ്ലാമിൻ്റെ സംസ്കാരത്തിൽ അങ്ങനെയല്ല കൃഷി എല്ലാവരുടെയും ജീവിതശൈലിയായി മാറുകയും കൃഷി ഒരു സംസ്കാരമായി തീരുകയും ആ രാഷ്ട്രത്തിന്റെ അതിർത്തിക്കകത്ത് ഒരു പ്രദേശവും തരിശായി കിടക്കാതിരിക്കുകയും എല്ലാവരും തങ്ങളുടെ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ കാർഷിക വൃത്തി ഒരു മേത്രം പ്രവൃത്തിയായി മാറുകയും അതിലേർപ്പെടുന്നവന് എല്ലാ അനുഗ്രഹങ്ങളും ജീവിത ആയോധന മാർഗവും സാധ്യമാവുകയും സർവോപരി അള്ളാഹുവിന്റെ പുണ്യം ലഭ്യമാവുകയും ചെയ്യുന്നതോടൊപ്പം ഒരു രാഷ്ട്രം അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് വളരുന്ന സന്തോഷത്തിൻ്റെതായ ക്ഷേമത്തിൻ്റെതായ അവസ്ഥ സംഭവിക്കുകയും ചെയ്യും അത്തരമുള്ള ഒരു കാഴ്ചപ്പാട് സംസ്കാരം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ആ സംസ്കാരം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ ഒരു സംസ്കാരമുള്ള ഒരു മുസ്ലിം സമുദായം ജീവിക്കുന്നു എങ്കിൽ ആ മുല്ലപ്പൂവിനോട് ചേർന്ന് കിടക്കുന്ന കല്ലിനും സൗ സൗരഭ്യമുണ്ടാകും അവരും കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങി വരും അങ്ങനെ ജീവിതം കൊണ്ടും ശൈലി കൊണ്ടും നിലപാട് കൊണ്ടും മനുഷ്യരുടെ മനസ്സിൽ മാറ്റമുണ്ടാക്കാൻ കഴിയും വിധമുള്ള കർമ്മമാർഗം സ്വീകരിക്കാൻ ഒരു മുസ്ലിം സമുദായം തയ്യാറുണ്ട് പരിസ്ഥിതി സംരക്ഷിക്കപ്പെടും ഈ നാട് സംരക്ഷിക്കപ്പെടും ഇവിടുത്തെ കർഷകർക്ക് അംഗീകാരമുണ്ടാകും നമ്മുടെ നിലനിൽപ്പിന് അടിസ്ഥാനമായി വർദ്ധിക്കേണ്ടുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഇവിടെ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും നമുക്ക് ഓരോരുത്തർക്കും സ്വന്തം വീട്ടുമുറ്റത്തും തൻ്റെ തൊടിയിലും മതിയായ പച്ചക്കറിയും ആവശ്യമുള്ള വസ്തുക്കൾ ഉത്പാദിപ്പിക്കാൻ കഴിയും അങ്ങനെ ഒരു സംസ്കാരം സംസ്കാരമായി സ്വീകരിക്കാൻ കഴിയുന്നിടത്തെ മനുഷ്യകുലം വിജയിക്കുകയുള്ളൂ എന്നതാണ് ഇസ്ലാമി അധ്യാപനങ്ങളോട് പഠിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പാഠം യഥാവിധി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാലൈക്കു വർമ്മത്തുള്ള